എൻ്റെ പേര് നീതു, ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്ന് വരുന്നു. ഞങ്ങളിവിടെ 2019 മാർച്ചിലാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് പല സ്ഥലത്തുനിന്നും കൃപാസനം പത്രം ലഭിക്കുകയും അതുപോലെ തന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുകയും ചെയ്തിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ മാർച്ചിൽ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ കാനഡ മൈഗ്രേഷന് വേണ്ടി കൊടുത്തിട്ട് 3 വർഷത്തോളമായിരുന്നു. 2 വർഷം കൊണ്ട് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞ പ്രോസസ്സിംഗ് ആയിരുന്നു. ആ സമയമായിട്ടും ഒരു കാര്യവും നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് ഉടമ്പടിയിൽ അതായിരുന്നു വെച്ചിരുന്നത്. ഓഗസ്റ്റ് 20 മുമ്പാട് മാതാവിയെ എൻ്റെ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് ഞാനന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. 2 മാസം കഴിഞ്ഞ് മെയ് മാസം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പല സ്ഥലത്തുനിന്നുള്ള ഇൻഫർമേഷൻസ് കിട്ടി, ഇത് നടക്കാൻ പോകുന്നൊരു കാര്യമല്ല, ആ ഏജൻസി ഫേക്കാണെന്ന്. ഞങ്ങളുടെ കൂടെ ഒരു 150 പേരോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ പലരോട് പറഞ്ഞെങ്കിൽ അവരാരും ഞങ്ങളെ വിശ്വസിച്ചില്ല. പക്ഷേ ഓഗസ്റ്റ് മാസം ആയപ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായി അത് നടക്കാൻ പോകുന്നൊരു കാര്യമല്ല എന്നുള്ളത്. അങ്ങനെ മാതാവ് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് തീരുമാനമുണ്ടാക്കി തന്നു. തുടർന്ന് ഞാൻ വീണ്ടും കാനഡയ്ക്ക് സ്റ്റഡി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് വിസ സബ്മിഷനുമായി എല്ലാം ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേഴ്സണൽ റീസൺസ് മൂലം എനിക്ക് വീണ്ടും പോകാൻ സാധിച്ചില്ല. അങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നു. ആ സമയത്ത് കോവിഡെല്ലാം വന്ന് എനിക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാനും സാധിച്ചില്ല. വീണ്ടും 2022 ഞങ്ങൾ ഞാൻ ILTS എഴുതി വീണ്ടും കാനഡ മൈഗ്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടു. അപ്പം ഹസ്ബൻഡ് 2022 ജൂണിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടി പ്രെയറൊക്കെ ചൊല്ലുമെങ്കിലും ഇവിടെ വരുവും ധ്യാനം കൂടുകയൊക്കെ ചെയ്യുമെങ്കിലും പ്രെയറെല്ലാം ഞാൻ തന്നെയായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് മാസമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അച്ഛൻ്റെ ഒരു ധ്യാനം കൂടുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കാനഡയ്ക്ക് എത്ര പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ ദൈവം അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് വിചാരിക്കണം എന്ന് ആ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. അത് ശരിക്കും എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ OET കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനു മുമ്പാട് പ്രാർത്ഥിച്ച് നവംബർ മാസം ആയപ്പോഴത്തേക്കും OET ജോയിൻ ചെയ്തു. എനിക്ക് 2 ചെറിയ കുഞ്ഞുങ്ങളാണുള്ളത്, അതുകൊണ്ട് അവരെ ഇട്ടിട്ട് പോയി പഠിക്കുകയെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൺലൈനാണ് എടുത്തത്. അങ്ങനെ ഞാൻ 1 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ഡിസംബറിൽ എക്സാം എഴുതാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഡിസംബർ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് കോട്ടയത്ത് എവിടെയും സെൻറ്റർ ഇല്ലായിരുന്നു. പിന്നെ സെൻറ്റർ അവൈലബിൾ ആയിട്ടുള്ളത് January 28 അങ്ങനെ 1 മാസം പഠിച്ചിട്ട് എക്സാം എഴുതാനായിട്ട് തീരുമാനിച്ച് ഞാൻ 3 മാസം പഠിച്ചു. അതിനുശേഷം ഞാൻ എക്സാം എഴുതാൻ പോയി. ഉടമ്പടി കാശീരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചാണ് ഞാൻ എക്സാമിന് പോയത്. അതിനു മുമ്പാണ് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാനായിട്ട് വന്നു. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. വളരെ വിഷമത്തോടുകൂടിയാണ് ഞാൻ ഇവിടുന്ന് പോയത്. അതിന് എക്സാമിന് പോകുന്നതിന് മുമ്പാണ് ഞാനാണെങ്കിൽ ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിലും എൻ്റെ കണ്ണിലും ചെവിയിലും കുരിശു വരച്ചു. ഉടമ്പടി കാശീരൂപവുമായിട്ട് ഞാൻ എക്സാമിന് പോയി. എനിക്ക് ലിസണിങ് വലിയ കുഴപ്പമില്ലാതെ പോയി. റീഡിങ് എനിക്ക് സാധാരണ ഞാൻ ചെയ്യുമ്പം A പാർട്ട് 15 മിനിറ്റും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഞാനത് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് വലിയ കുഴപ്പമില്ലാത്തതായിട്ട് തോന്നിയിരുന്നു. പക്ഷേ ആ സമയത്ത് അന്ന് എക്സാമിൻ്റെ സമയത്ത് ഞാൻ എന്തോ ഒരു കാര്യത്തിൽ എന്തോ സ്റ്റക്കായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 12-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടേ ഉള്ളൂ. പിന്നെ ഭയങ്കര ടെൻഷനും എല്ലാമായിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. 3 ഞാൻ ആൻസർ എഴുതിയില്ല. ഇനി പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഇന്നേരെ എൻ്റെ മനസ്സിലേക്കൊരു വചനം വന്നു, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ധൈര്യത്തോടു കൂടി ബാക്കിയത്തെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പിന്നീട് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ലിസണിങ് ഒഴിച്ച് ബാക്കി 3 കിട്ടി. ലിസണിങ്ങിന് C+ ആയിരുന്നു. അതുവരെ ഞാൻ അയർലൻഡ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നീട് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. പലരിലൂടെ മാതാവ് ഓരോരുത്തർ എൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നവരെ പോലെ എനിക്ക് എൻ്റെ വഴികൾ എനിക്ക് എൻ്റെ മുമ്പിൽ കാണിച്ചു തന്നു. ന്യൂസിലാൻഡിന് ക്ലബ് ചെയ്താൽ മതി, ലിസണിങ് മാത്രം എഴുതിയാൽ മതി. അങ്ങനെ ഞാൻ വീണ്ടും March 11 ഡേറ്റ് എടുത്ത് ലിസണിങ് എഴുതാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യാതെയായി. എനിക്ക് നന്നായിട്ട് പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. വെറും 4 ലിസണിങ്ങാണ് ഞാൻ ആ 1 മാസം കൊണ്ട് ചെയ്തത്. പക്ഷേ എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പൻ്റെ കയ്യിൽ കരുതി തൈലം ഞാൻ
നെറ്റിയിൽ കുരിശു വരച്ചു. ഉടമ്പടി കാശിരൂപ ഞാൻ കൈ കരുതിയിരുന്നു. അവിടെ ചെന്ന് ഞാനാണെങ്കിൽ മാതാവിനോട് പറഞ്ഞു, മാതാവിൻ്റെ അടുത്തിരുന്ന് എനിക്ക് പറഞ്ഞു തരണം, എനിക്കൊരുപാട് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എക്സാം സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ എനിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും വളരെ വ്യക്തമായിട്ട് ആൻസേഴ്സ് കേൾക്കുവാനും എനിക്ക് എല്ലാം നന്നായിട്ട് എഴുതുവാനും സാധിച്ചു. അത് മാതാവ് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് നൽകിയത്. അങ്ങനെ എനിക്ക് ആ പ്രാവശ്യം എനിക്ക് ലിസണിംഗ് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ആ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ പ്രാവശ്യം ഓരോ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾ പോകുന്നതിന് മുമ്പാടി ഇവിടെ വരും, പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അതിലെല്ലാം ഞങ്ങൾ തൈലം കുരിശു വരച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്തിരുന്നത്. ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്ന ഏജൻസി എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഞങ്ങളുടെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു തരികയായിരുന്നു. അതെല്ലാം മാതാവ് ഓരോരുത്തരെ അയച്ച് ഞങ്ങളുടെ അടുത്തിലേക്ക് അയച്ചതാണ് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒക്ടോബറിൽ ഡി എൽ വന്നു. അതുപോലെ തന്നെ ക്യാപ് കോളേജ് ഏത് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് ഞാനിങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് എൻ്റെ മുന്നോട്ടുള്ള പാത ഏതാന്ന് എനിക്ക് അറിയത്തില്ല, എനിക്കൊന്ന് കാണിച്ചു തരണം, എനിക്കൊന്നും അറിയാൻ പാടില്ലാതെയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കൊളീഗ് വഴി ഏത് കോളേജ് സെലക്ട് ചെയ്യണമെന്ന് എനിക്കൊരു തീരുമാനമുണ്ടായി. അങ്ങനെ ഞാൻ കോളേജ് സെലക്ട് ചെയ്തു. എനിക്ക് ക്യാപ്പിന് അഡ്മിഷനായി. അവസാനം പോകേണ്ട സമയമായി. ഇപ്പം സാധാരണ എല്ലാവരും ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒറ്റയ്ക്ക് പോകാനായിട്ടൊരു മനസ്സിനൊരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തിനാ ഭയപ്പെടുന്നത്, ഇത്രയും മാതാവ് നടത്തി, നിൻ്റെ കൂടെ മാതാവുണ്ട്, പിന്നെ നീ ഒറ്റയ്ക്കല്ല പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഒരു മാസം മുമ്പ് ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ആ കുട്ടി ഞാൻ പോകുന്ന സെയിം ഹോസ്പിറ്റലാണ്, സെയിം പ്ലേസാണ്. അപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉടമ്പടിയിലുള്ള ഒരാളാണ്. അങ്ങനെ മാതാവ് തന്നെ എനിക്കൊരു കൂട്ടൊരുക്കി തന്നു. ഞാൻ ഈ ചൊവ്വാഴ്ച ന്യൂസിലാൻഡിന് പോവുകയാണ്. അങ്ങനെ മുന്നോട്ടുള്ളൊരു പാത ഏതെന്ന് അറിയാതിരുന്ന എന്നെ ഇവിടം വരെ മാതാവ് എത്തിച്ചു. എൻ്റെ തുടർന്നുള്ള ഓരോ കാര്യങ്ങളിലും മാതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ 2019 ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ അനിയൻ ഡൽഹിയിലായിരുന്നു. അവൻ കുറേ വർഷങ്ങളായിട്ട് അവിടെയായിരുന്നു. അവനൊരു ട്രാൻസ്ഫർ കിട്ടുന്നില്ലായിരുന്നു. അവൻ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നു. അവർ പറഞ്ഞു അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ശരി, നീ നിനക്ക് പറ്റില്ലെങ്കിൽ നീ റിസൈൻ ചെയ്ത് പോകുന്നോ, നമുക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ സ്റ്റഡി വിസയ്ക്ക് വേണ്ടിയിട്ട് കുറേ ഏജൻസിയിലൊക്കെ നോക്കി. അപ്പോൾ അതിനിടയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അനിയൻ്റെ കാര്യവും വെച്ചു. ഭയങ്കര അത്ഭുതകരമായിട്ട് ജൂലൈ ആദ്യം അവന് ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരത്തിൽ അവന് ട്രാൻസ്ഫറായി. അങ്ങനെ ഈ രണ്ട് അനുഗ്രഹങ്ങൾ എനിക്ക് ആദ്യത്തെ ഉടമ്പടിയിൽ ലഭിച്ചുവെങ്കിലും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അതിന് മാതാവിനോടും ഈശോയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുകൂടാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ 2018 എനിക്കൊരു ഞാനൊന്ന് വീണു. അതിനുശേഷം എനിക്ക് കഴുത്തിന് വേദനയായിരുന്നു, നീരും വേദന. എനിക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കോളർ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെയൊക്കെ ആദ്യം വന്നുകൊണ്ടിരുന്നത്. എന്നാലും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വേദനയായിരുന്നു. സ്ട്രോങ് പെയിൻ കില്ലേഴ്സാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പതുക്കെ പതുക്കെ എൻ്റെ വേദന കുറഞ്ഞു തുടങ്ങി. ഞാൻ ഇന്നും ഉടമ്പടി പ്രെയർ ചെല്ലുമ്പം ഞാൻ എൻ്റെ കഴുത്തിലും ഞാൻ ഉടമ്പടി തൈലം പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഒരു 5-6 മാസമായിട്ട് ഇവിടെ വരുന്നത് കോളർ ഉപയോഗിച്ചുകൊണ്ടല്ല. എനിക്ക് എത്ര ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും എനിക്കിപ്പോൾ പഴയതുപോലെ വേദനയോ ഒന്നുമില്ല. ഞാൻ പെയിൻ കില്ലേഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഇടയ്ക്ക് എപ്പോഴും അസുഖങ്ങളായിരുന്നു. ഒരാൾക്ക് മാറുമ്പം അടുത്തയാൾക്ക്, അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു മാസത്തോളം ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ സാധിച്ചില്ല. അപ്പം ഞാനാണെങ്കിൽ ഉടമ്പടി ഉപ്പെടുത്ത് വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇട്ടു. അതിനുശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല, ഇങ്ങനെ മാറി മാറി അസുഖം വരുന്നത്. അതുപോലെ തന്നെ 2019 ഞങ്ങൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നേരത്തെ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിലും ഒരു 2-3 വർഷമായിട്ട് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫെബ്രുവരി മാസം തൊട്ട് മോട്ടറടിക്കാൻ പോലും വെള്ളമില്ല. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഉടമ്പടി കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലക്കി. കിണറ്റിൽ വെള്ളമില്ല, ഹസ്ബൻഡ് ആ വെള്ളം കിണറ്റിൽ ഒഴിച്ചു. അതിനുശേഷം ഇന്ന് വരെയും ഞങ്ങൾക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വെള്ളം കുറയും എങ്കിലും ആ സമയത്ത് എപ്പോഴെങ്കിലും ഒരു മഴ ലഭിക്കും, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും. അങ്ങനെ 2 മാസം മുമ്പ് എൻ്റെ 2 വയസ്സുള്ള ഒരു കുഞ്ഞ്, അവനാണെങ്കിൽ കോലുമിട്ടായി കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് പകുതി കറക്റ്റ് കട്ടായി, അവൻ്റെ തൊണ്ണയിൽ പോയി.
അവൻ ഭയങ്കര ശ്വാസം മുട്ട് പോലെയും എപ്പോഴും മുഖമെല്ലാം ചേഞ്ചായി. ഞാൻ പേടിച്ചു പോയി. അപ്പം ഞങ്ങൾ പുറത്ത് കൊട്ടുമൊക്കെ ചെയ്തു. ഞങ്ങൾ മാതാവിനെ വിളിച്ച് കരഞ്ഞു. ഞാൻ ആ സമയത്ത് പറഞ്ഞു, മാതാവേ എൻ്റെ കുഞ്ഞിനെ ഒന്നും വരുത്തരുത്, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ നേർന്നു. അധികം താമസിക്കാതെ അവൻ ഛർദ്ദിക്കുകയും ആ പകുതി പീസ് അതേപടി പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു. ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകുമെങ്കിലും ഒരു ദിവസം പള്ളിയിൽ പോയില്ലായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അത്ര വലിയ വിഷമം തോന്നത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു ഞായറാഴ്ച കുർബാന കൂടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ വർഷത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഞാനിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ അതിനുശേഷം കുമ്പസാരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ബൈബിൾ വായന ആയാലും ഓരോ അധ്യായം വായിക്കും ഒരു ദിവസം. അങ്ങനെയായിരുന്നു ഞാൻ. ആ ഞാനിപ്പോൾ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും. അതുപോലെ തന്നെ ഞാൻ കൊന്ത ഇല്ലുമായിരുന്നെങ്കിൽ ഹസ്ബൻഡ്, ഞങ്ങൾ യാക്കോബേറ്റ്സ് ആണ്, അപ്പം ഞങ്ങൾക്ക് കൊന്തയൊന്നുമില്ല. അപ്പം ഞാൻ കോൺവെൻറ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഞാൻ കൊന്തയെല്ലാം ചെല്ലുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ആ സമയത്ത് ചെല്ലുന്നതിനൊന്നും എതിരില്ല, എങ്കിലും ഞാൻ ഒറ്റയ്ക്കിരുന്നാണെന്ന് ചൊല്ലിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അതെല്ലാം ചേഞ്ചായി. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കൊന്ത ഇല്ലുന്നത്, ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഉടമ്പടി പ്രേയറി ഇല്ലുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കൂടാറുണ്ട്. ശരിക്കും ഞാൻ ആഗ്രഹിച്ചവണക്ക്, ഞാൻ തീരുമാനിക്കുന്നവണക്കോ അല്ല, എൻ്റെ ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിച്ചത്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല നിൻ്റെ ക്ഷേമത്തിനാണെന്ന് പറഞ്ഞവണക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ, ഞങ്ങൾ ഞങ്ങളുടെ അവിടെ ആരോരുമില്ലാത്തവരെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അവർക്ക് ആവശ്യമായ എന്തെങ്കിലും ബെഡ്ഷീറ്റോ അതുപോലെ ഡ്രസ്സുകളോ മരുന്നുകളോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതെത്തിച്ചു കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം വിതരണം ചെയ്യും. അതുകൂടാതെ ഞാനാണെങ്കിൽ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യും, അച്ഛൻ്റെ ധ്യാനം ഷെയർ ചെയ്യും. പിന്നെ പത്രം കൊണ്ടുപോയി കൊടുക്കുമ്പം ഞാൻ പത്രം കൊടുക്കുന്നതോടൊപ്പം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഓരോ അനുഭവങ്ങളും ഞാൻ അവരോട് പങ്കുവയ്ക്കാറുണ്ട്. ഇത്രയേത് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1:49 തിരുവചനം അരുളി ചെയ്യുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വലിയ കാര്യങ്ങളൊക്കെയാണ് ഉടമ്പടിയിൽ നാം നിയോഗമായിട്ട് വയ്ക്കേണ്ടത്. ഒരിക്കലും സാധിക്കില്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മ ദൈവത്തെ പാടി പുകഴ്ത്തുന്നതാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഉടമ്പടി ജീവിതത്തിലൂടെ പിന്നീട് എങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തങ്ങൾക്ക് അതുവരെയുമൊക്കെ ലഭിക്കില്ല, അല്ലെങ്കിൽ ലഭിക്കാൻ തടസ്സങ്ങളുണ്ടായിരുന്ന കാര്യങ്ങൾ, അതായത് നാം ഒരു കൺട്രിയിലേക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം വേറൊന്ന് എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ വരുന്നതും അതെല്ലാം ദൈവഹിതമായിട്ടെടുക്കുവാനൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെ ഓരോ വ്യക്തികൾക്ക് അതിന് കഴിയുന്നു. അങ്ങനെ തനിക്ക് ഇപ്പോൾ കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിരുന്നവർ ന്യൂസിലൻഡിന് പോകുന്ന ഒരു അനുഭവ സാക്ഷ്യം, അതുകൊണ്ടാണ് 32:8 സങ്കീർത്തനം 32:8 പറയുന്നുണ്ട്, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി നിനക്ക് പറഞ്ഞു തരുന്ന കർത്താവാണ് നമ്മുടെ കൂടെയുള്ളതെന്ന്. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനുള്ള ഓരോരോ സാഹചര്യങ്ങളാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് തടസ്സങ്ങൾ ഓരോന്നും വരുമ്പോൾ നമുക്ക് ചിന്തിക്കുവാനും അതനുസരിച്ച് വീണ്ടും വറീഡാകാതെ ഞാൻ ഉടമ്പടി എടുത്ത മകളാണ് മകനാണ്, എൻ്റെ തമ്പുരാൻ്റെ കയ്യിൽ വ്യക്തമായ പദ്ധതി എന്നെക്കുറിച്ചുണ്ട്, ഞാൻ എന്തുമാത്രം എത്ര തിടുക്കത്തിൽ നാം ചിന്തിച്ചാലും അല്ലെങ്കിൽ എത്ര ഇന്ന് ഇന്ന കാര്യം സാധിക്കണമെന്നുള്ള ഒരു ചിന്തയോടെയൊക്കെ നാം ഓടി നടന്നാലും അതൊന്നും നടക്കില്ല, എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമേ നടക്കുകയുള്ളൂ. അപ്പോൾ നാം ചെയ്യേണ്ടതൊന്ന് മാത്രമാണ്, തമ്പുരാൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. ഉടമ്പടി ധ്യാനത്തിലൂടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ധ്യാനം, ആ ധ്യാനം തന്നെ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒത്തിരിയേറെ ബോധ്യങ്ങളുണ്ട്. ആ ധ്യാനത്തിന് ശേഷം ഓരോ മക്കൾക്കും എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ ആ ഉടമ്പടി ധ്യാനം തന്നെ പല മാറ്റങ്ങളും വരുത്തുന്നത്, തമ്പുരാൻ തങ്ങളോട് സംസാരിക്കുന്നതായിട്ട്, പരിശുദ്ധ അമ്മ നാം നടക്കേണ്ട വഴിയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതായിട്ട്, അങ്ങനെ ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തങ്ങളെ അനുഗ്രഹിച്ച ഓരോ അവസരങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു. എല്ലാറ്റിനും ഈ മക്കൾ നന്ദി പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരൊരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സന്നദ്ധരായി
ആത്മീയ ജീവിതത്തിലെ ആ ഒരു ശോചനീയമെന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇന്ന് ഉണർവോടുകൂടിയുള്ള അവസ്ഥയിലേക്ക് മാറുവാൻ സാധിച്ചു. അങ്ങനെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ വഴി തമ്പുരാനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇവർ ജീവിക്കുമ്പോൾ കർത്താവും എങ്ങനെയാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെടുക, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവം സന്നിഹിതനാവുക, അതാണ് അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് കരങ്ങളടിച്ച് യേശുവിനും അമ്മയ്ക്ക് നന്ദി പറയാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.